നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തിൽ സ്കൂളുകളൊക്കെ പതുക്കെ പതുക്കെ തുറക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ സംസ്ഥാനം. ആദ്യഘട്ടത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് എത്തിച്ച് അവർക്ക് റിവിഷൻ ക്ലാസ്സുകൾ നൽകി അവരെ പരീക്ഷയിലേക്ക് നയിക്കുകയും പിന്നെ പടിപടിയായിട്ട് മറ്റു വിദ്യാർത്ഥികളെ കൂടെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ സംസ്ഥാനത്ത് മൂന്നാം തരംഗത്തിന്റെ ഭീതിയാണ് ഇപ്പോൾ വിദഗ്ധർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മാസത്തെ ഗ്യാപ്പിലായിരുന്നു ഓരോ തരംഗങ്ങൾ വരിക എങ്കിൽ സ്ഥിതി ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് 3ാം തരംഗം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. അതായത് 2 മാസങ്ങൾക്കുള്ളിൽ 3ാം തരംഗം സംസ്ഥാനത്ത് വരാനുള്ള സ്ഥിതിവിശേഷങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന കണക്കുകൾ, അതായത് കോവിഡ് കേസിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കേരളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന കണക്ക് വരുന്നത്. ഏകദേശം 12,000 കോവിഡ് കേസുകൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. രണ്ടാമത് നിൽക്കുന്ന തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ 9,000, 8,000 തുടങ്ങിയ രീതിയിലേക്ക് താഴ്ന്നിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ കേരളമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് കേസ് പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം. ആ നിലയ്ക്ക് തന്നെ സംസ്ഥാനത്ത് പല പൊതുപരീക്ഷകളും നടത്താനും നമ്മുടെ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകൾ തുറക്കാമെന്നുള്ള ശുഭപ്രതീക്ഷയും പങ്കുവെച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖല. അപ്പോഴാണ് 3ാം തരംഗത്തിന്റെ ഭീതി എത്രത്തോളം ഉണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ പങ്കുവെക്കുന്നത്. മെയിനായിട്ട് 3ാം തരംഗം കുട്ടികളെയാണ് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുക എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം 3ാം തരംഗത്തെ പറ്റിയുള്ള ആശങ്കകളുമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നു എന്നുള്ള പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ 3ാം തരംഗത്തിലേക്ക്, അല്ലെങ്കിൽ 3ാം തരംഗം വരുമെങ്കിൽ ആ വരുന്ന ആ ഒരു ഗ്യാപ്പിലേക്കെങ്കിലും വിദ്യാർത്ഥികളെ, പ്ലസ് വൺ വിദ്യാർത്ഥികളെയെങ്കിലും സ്കൂളുകളിലേക്ക് എത്തിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തോടൊപ്പം വാശി പിടിച്ചു നിന്ന, അതായത് പരീക്ഷകൾ മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു നിന്ന സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം കൂടെ പരീക്ഷകൾ റദ്ദ് ചെയ്തിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലും പ്രതിദിനം കേസുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ഇതുവരെ പരീക്ഷകൾ റദ്ദ് ചെയ്യാനുള്ള തീരുമാനത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് വളരെയധികം വിഷമം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വളരെ വേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.